ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാനും വിഷ്ണുവും കൂടി ഒരു സൂപ്പർ ബൈക്ക് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് അതേ 10 മണിക്കാണ് ഞങ്ങളുടെ കയ്യിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത്. ബൈക്ക് ഏതാണെന്നൊക്കെ നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷോറൂമിലേക്ക് ഞങ്ങൾ പോവാണ്. വിഷ്ണു, ഹൗ എക്സൈറ്റഡ് ആർ യു? എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ഇനി നമ്മുടെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഒരു ചെറിയൊരു കറക്കം അല്ലേ? ഗുഡ് മോർണിംഗ്സ്. അതെ, എണീറ്റതേ ഉള്ളൂ. സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ. സാധാരണയായിട്ട് ഞങ്ങളുടെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഒരു ക്യാമറയിൽ ഒരു ചേട്ടനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് അതൊന്നുമില്ല. ഇന്ന് എൻ്റെയും വിഷ്ണുവിൻ്റെയും കയ്യിലുള്ള ഒരു കുട്ടി ക്യാമറ കൊണ്ട് ഞങ്ങൾ വളരെ ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ചെയ്യണം എന്നൊന്നും വിചാരിച്ചതല്ല. എന്നാലും നല്ലതാണെങ്കിൽ ഞങ്ങളിത് യൂട്യൂബിലിടും കേട്ടോ, അത്രയേ ഉള്ളൂ. കാര്യം ഇന്ന് എൻ്റെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാനും വിഷ്ണുവും കൂടി ഒരു സൂപ്പർ ബൈക്ക് ഞങ്ങൾ എടുക്കാൻ പോവാണ്. അപ്പം ഇന്ന് അതേ 10 മണിക്കാണ് ഞങ്ങളുടെ കയ്യിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത്. ബൈക്ക് ഏതാണെന്നൊക്കെ നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അറിയാലോ, എൻ്റെ ചെക്കൻ എന്ന് പറയുന്ന ഒരു വണ്ടി ഭ്രാന്തരാണ്. സോ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ വെറുതെ ഒന്ന് കവർ ചെയ്യാം. ദേ ഇപ്പോൾ എണീറ്റു, ഞാൻ ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്യട്ടെ. കുറച്ച് പരിപാടികളുണ്ട്, ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ടു ദി ഷോറൂം. ഞാൻ ഹെൽമെറ്റ് ഒന്നും എടുത്തിട്ടില്ല, കാരണം എനിക്ക് അവിടെ നിന്ന് ഹെൽമെറ്റ് തരും എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നോക്കി നോക്കാം. ബൈപ്പാസിലൂടെ പൊക്കോണ്ടേക്കാണ് വിഷ്ണു. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, അല്ല ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളൊരു സൂപ്പർ ബൈക്കിൽ ഉടമയാകാൻ പോകുന്നു. ഐ ഓൾറെഡി ടോൾഡ് യു. ഇനി ഏതാ കമ്പനി എന്ന് മാത്രം കണ്ടിച്ചാൽ മതി. സന്തോഷമുണ്ടോ വിഷ്ണുവേ? ഉണ്ട്. മാസ്ക് മാറ്റി ഒന്ന് ചിരിച്ച് കാണിക്കോ. ഇതാക്കണ്ടല്ലേ, ഹെൽമെറ്റ് ഒക്കെ വെച്ച് വിഷ്ണു ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് വരാം. നേരെ സ്ട്രെയിറ്റ് ടു ദ ഷോറൂം ആണ്. ഷോറൂമിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാവേ. വണ്ടി ഏതാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആക്ച്വലി സൂപ്പർ ബൈക്ക് ആണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളുടെ ആൾക്കാരോടൊക്കെ. നോക്കാം, ഇനി അൺബോക്സിംഗ് ഒക്കെ ഉണ്ടല്ലേ വിഷ്ണുവേ. എല്ലാരും വെയിറ്റിംഗ് ആണ്. സോ ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഷോറൂമിലെ ഫസ്റ്റ് വണ്ടിയാണ് അല്ലേ. അപ്പം വണ്ടി ഏതാണെന്ന് ഞാൻ ഇതുവരെ കാണിച്ചില്ല. ഇതാണ് വണ്ടി. അപ്പോൾ സമയമായി എങ്കിൽ യു ഓൾ ക്യാൻ കം. ഇപ്പൊ ബെന്റ്ലി എന്നുള്ളത് കണ്ടുകാണ് കേട്ടോ ബാക്കില്. വിഷ്ണു റെഡി? റെഡിയാണ്. സോ സൂപ്പർ എക്സൈറ്റഡ് ഞങ്ങള്. ഇവിടെ എല്ലാരും ദേ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാരും നിൽപ്പുണ്ട്, കാരണം ഇത് കവർ ചെയ്യാനായിട്ട്. സോ ഞങ്ങൾ ദേ ഇവിടെ ഞങ്ങളുടെ സൂപ്പർ ബൈക്കിന്റെ വിഷ്ണുവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, സ്പെഷ്യലി വിഷ്ണുവിന്റെ, കാരണം ഞങ്ങൾക്ക് ലോങ് ഡ്രൈവ്സ് ഒക്കെ പോവാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളുടെ സ്വന്തം ഇനി ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുഞ്ഞിനെ പോലെ ഉണ്ടാകാൻ പോകുന്ന കുറച്ച് വലിയ കുഞ്ഞാണല്ലേ വിഷ്ണു. എക്സൈറ്റ്മെന്റ് പറയൂ. ട്രിവാൻഡ്രത്തെ ഷോറൂമിൽ ഇവരുടെ ആദ്യ വണ്ടിയാണ് അല്ലേ. അപ്പൊ ഇവർക്ക് നല്ല കച്ചവടം ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥനയിൽ. അപ്പോ നമ്മള് ready 1 2 3
TRK 502 എന്നുള്ള വണ്ടിയാണ് ഞങ്ങൾ സ്വന്താക്കുന്നത്. ഇതാണ് ഇനി വിഷ്ണുവിന്റെ ഒപ്പം ഉണ്ടാകാൻ പോകുന്നത്, എന്റെ കൂടെ. ബെനലി എടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചു. സോ ബെനലി എടുത്തോണ്ട് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചെറിയ ട്രീറ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. അപ്പൊ അമ്മ ഫ്രൈഡ് റൈസ് വെച്ചു, ഞാൻ ഐ എം മേക്കിംഗ് ചില്ലി ചിക്കൻ, എന്റെ ഈസി ചില്ലി ചിക്കൻ, പിന്നെ ഇപ്പോഴത്തെ എന്റെ മഷ്റൂം സൂപ്പ് ദേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മഷ്റൂം സൂപ്പ് ഇനി ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമുക്ക് പെപ്പർ പൗഡർ കൂടി ഇട്ടാൽ മതി. അപ്പൊ ഇത് എല്ലാം ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഐസ്ക്രീം ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും കൂടെ ചെയ്താണ് നമ്മൾ ഇന്ന്, കാരണം ബെനലി വന്നുകൊണ്ട് നമ്മളൊരു ചെറിയൊരു പാർട്ടി. അപ്പൊ നമ്മൾ തന്നെ എല്ലാം കുക്ക് ചെയ്യും. ഓക്കെ, ബാക്കി നമ്മളിതേ ഊണ് കഴിക്കാൻ പോവാണ്. വിഷ്ണു ഇസ് ഓൾ സെറ്റ് ടു ട്രൈ മൈ ചില്ലി ചിക്കൻ, പിന്നെ അമ്മ വെച്ച വെജ് ഫ്രൈഡ് റൈസ്, പിന്നെ
കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ വിഷ്ണു. സോ വിഷ്ണു കഴിക്കാനായിട്ട് റെഡിയാണ്. പിന്നെ നമുക്ക് സോൾട്ടഡ് വെജീസ് ഉണ്ട്. നമ്മൾ സാലഡിന് പകരം വി ഹാവ് ദ സോൾട്ടഡ് വെജീസ്. ഹലോ, എങ്ങനെയുണ്ട് ചില്ലി ചിക്കൻ? എങ്ങനെയുണ്ട്? ഇതാണ് സോൾട്ടഡ് വെജീസ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വൈകുന്നേരത്തെ പ്ലാൻസ് എന്താന്ന് നോക്കാം അല്ലേ. ബെനലി വന്നതിൻ്റെ ട്രീറ്റ് ആണ് അല്ലേ വിഷ്ണു? ഓക്കെ, സോ ലഞ്ച് കഴിഞ്ഞിട്ട് വിഷ്ണുദേ ഒരു വലിയ ബൗൾ, ഒരു 4 സ്കൂപ്പോ 5 സ്കൂപ്പോ ആണ് ഐസ്ക്രീം കഴിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു ലവ്സ് ഐസ്ക്രീം നോ മാറ്റർ എന്ത് ഫ്ലേവർ. ഇത് ബെനലി ആണ് തോന്നുന്നു അല്ലേ? അപ്പൊ ബെനലി എടുത്തതിന്റെ ട്രീറ്റ് ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്? വൈകിട്ട് ഇനി അമ്മയുടെ വക ഉഴുന്ന് വടയൊക്കെ ഉണ്ട്, കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. സോ അത് ഞാൻ അപ്പോൾ കാണിച്ചിടാം. ഓക്കെ, അപ്പോൾ അമ്മ അവിടെ വട ചൂടാൻ തുടങ്ങിയോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അത് കഴിഞ്ഞ് ഉഷമായി ഗീതമായി എല്ലാവരും വരാനിരിക്കുകയാണ്. അപ്പോൾ അവരെയും കൂടെയൊക്കെ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ഒന്ന് മയപ്പെടുത്തി കടലമാവും കുറച്ച് ഗോതമ്പ് മാവും കുറച്ച് മതി. സവാള ഉപ്പിട്ടോ? ഉപ്പിട്ടു. ഉപ്പിട്ട് ഇനി കായപ്പൊടി മുളക് പൊടി ഉള്ളിവട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഓക്കെ, ഇത്രയിട്ട് ഉള്ളിവട ഉണ്ടാക്കാണ്. കാരണം ഇന്ന് നമ്മുടെ ഇവിടെ കുറച്ചുകൂടെ ഒരു മണിക്കൂർ കൂടെ കഴിയുമ്പോൾ ഗീതമായും ഉഷമായും ഞങ്ങളുടെ റിലേറ്റീവ്സ് കുറേ പേര് വരാനുണ്ട്. ഇങ്ങനെ പിറകെ വന്ന് നമ്മൾ നിൽക്കണം അമ്മമാര് ഫുഡ് ഉണ്ടാക്കുമ്പം, സോ ദാറ്റ് ആദ്യത്തെ ഉള്ളിവട നമുക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് പായി കഴിഞ്ഞാൽ ഉടൻ പാത്രത്തിൽ മാറ്റൊന്നും അറ്റാക്ക് ചെയ്യുന്നു. ഗീതമായി ഉഷമായി അജയമാവനും എല്ലാരും എത്തിയിട്ടുണ്ട്. ഞാൻ ലൈറ്റിൽ എല്ലാരെയും കാണിച്ചു തരാം. ദാറ്റ്സ് മൈ ഫാമിലി ആക്ച്വലി. ഗീതമായി ഇമാമായി ഉഷമായി ആണ് ഏറ്റവും ഞങ്ങളുടെ നല്ല രസമുള്ള വീടാണ്. അപ്പോ അജയമാവൻ എത്തി. ഇനിയപ്പോ ഞാനൊന്നും പറയുന്നില്ല. ഇനി ഞങ്ങളുടെ കുറച്ച് ഫാമിലി ടൈമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയ വടയും ഉള്ളിവടയും ഒക്കെ ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് ഞാൻ പറയാം. അമ്മയാണ് വടയും ഉള്ളിവടയും. ഞാൻ പറഞ്ഞു വീട്ടിലുള്ളതെങ്കിലും ഇത്രയും ബഹളമാണ് കാര്യം. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നാല് സോ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ടൈമുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ഇനി ഈവനിങ് എന്താ പരിപാടി എന്നുള്ളത്, ബൈക്കൊക്കെ എടുത്തുകൊണ്ട് വിഷ്ണുവിന്റെ വക ഒരു ട്രീറ്റ് ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട്, നോക്കി നോക്കാവേ. ഡിന്നർ കഴിഞ്ഞിട്ടുള്ള വിഷ്ണുവിന്റെ എന്താ പറയുക സ്വീറ്റ് ഡെസേർട്ട് ടൈമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇവിടെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് കുൽഫി ഇല്ലേ? എങ്ങനെയുണ്ട് അമ്മയുടെ കുൽഫി മേക്കിംഗ്? നന്നായിട്ടുണ്ടല്ലേ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ അമ്മ എന്നെ, ഇത് ഏറ്റവും രസമുള്ള കാര്യം ഇതിൻ്റെ തുമ്പാണ്. ഇത് സ്പൂണിലാണ്, സ്പൂണിലാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഈ ഈ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ഗ്ലാസ് നമുക്ക് എന്ത് ഗ്ലാസ്സിനും വീട്ടിലുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ. ഇനി ഇർക്കിലിയിലുള്ള കുൽഫി വരുന്നുണ്ട്, അത് നമ്മൾ ഇന്ന് എടുത്തിട്ടില്ല. അത് കാണിക്കാം കേട്ടോ, അടുത്തൊരു ദിവസം കാണിക്കാം. സോ ദാറ്റ്സ് കുൽഫി. സോ വിഷ്ണു, നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു, വാട്ട് യു ഹാവ് ടു സേ? ഇനിയൊന്നും എനിക്ക് പറയാനില്ല എന്നല്ലേ. ഓക്കെ, അപ്പോ നമ്മൾ ഒരുമിച്ച് ഓക്കെ. അപ്പോൾ അങ്ങനെ ഡേ ഈവനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മുടെ റിലേറ്റീവ്സൊക്കെ തന്നെ പോയി കഴിഞ്ഞു. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം, ബെൻലി വന്ന ദിവസം അങ്ങനെ പറയാനാണ്. ഞങ്ങൾക്ക് ഇഷ്ടം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, അതിനുവേണ്ടി ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ സ്വരൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഇപ്പോൾ അടുത്തൊരു ദിവസമായിട്ട് നമുക്ക് കാണാം.